അഴുക്ക് പിടിച്ചതേ വാഷ് ബേസിൻ കണ്ടോ, അതെങ്ങനെ നമുക്ക് പുതിയതാക്കി എടുക്കാൻ നോക്കാം. വെറും 3 മിനിറ്റും മതി കേട്ടോ. അതിന് നമുക്ക് ലിക്വിഡോ അല്ലെങ്കിൽ വേറൊന്നും വേണ്ട. നമ്മളൊക്കെ ഉപയോഗിച്ച സോപ്പിൻ്റെ തുണ്ട് സോപ്പുകൾ ബാത്റൂമിൽ എന്തായാലും ഉണ്ടാവും. അതിങ്ങനെ അതിലിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണ എടുത്ത് കളയാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കുഞ്ഞ് കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കും വാഷ് ബേസിനും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഓൾറെഡി നനവുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിടുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. കട്ടയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ബ്രഷ് വെച്ച് നമ്മളൊന്ന് ഉരച്ചെടുക്കുന്ന സമയത്തും അത് നന്നായി മെൽറ്റായി നന്നായിട്ട് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്ന വാഷ് ബേസിനാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ഹാർപ്പിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് ചെയ്തിട്ട്, കാരണം അത് വെറുതെ കളയുന്ന ഒരു സോപ്പാണ്. നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ആ സോപ്പ് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് നമുക്കിത് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ വശത്തും തളിച്ച് കൊടുത്ത ശേഷം ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ പുത്തനാവും നമുക്ക്. എല്ലായ്പ്പോഴും നമുക്ക് പല ഐഡിയാസും നമുക്ക് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ എന്തായാലും ഒരു സോപ്പെങ്കിലും ഇതുപോലെ ആവാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ആഴ്ചയിലൊരു തവണ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. 2-3 വാഷ് ബേസിൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കിച്ചൺ സിങ്കിലെ സിങ്ക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ ഉരച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അസലായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ, സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേ നന്നായിട്ട് ഒന്ന് ഉരച്ച് ഇതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതേ വീണ്ടും ഞാൻ ആ സോപ്പ് ഇതിലേക്ക് അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ സോപ്പിൻ്റെ കട്ടയൊക്കെ ആ ബ്രഷ് നന്നായിട്ട് ഉരയണ സമയത്ത് അതങ്ങ് ഇതായിക്കോളും. കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതിനുശേഷം ഞാൻ അതേ ആ പുറത്തുള്ള സൈഡും കൂടെ ഞാൻ ഉരച്ച് ഇനിയിപ്പോൾ ക്ലീൻ ആക്കാൻ പോവാണ്. ഇങ്ങനെയൊന്നും ആരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക എല്ലാ അല്ലേ. വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കി കളയണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. എക്സ്ട്രാ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അതെ, അപ്പം നമ്മൾ ഈ സൈഡും കൂടി ഉരച്ച് എല്ലാ സൈഡും ഉരച്ച് ഇതേ സെറ്റാക്കി എടുക്കണുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സ്മെല്ലും ആയിരിക്കും. കാരണം ആ സോപ്പിന് നല്ല മണമുണ്ടാകും. അപ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ വാഷ് ബേസിന് നമ്മുടെ ഹോളിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മണം ആ ഒരു വാഷ് ബേസിന് ഉണ്ടാവുകയും ചെയ്യും. എന്തെങ്കിലും ഉളുമ്പും മണം ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ അതിനുശേഷം എന്തെങ്കിലും നന്നായിട്ട് കഴുകി വിടുന്നുണ്ട്. നോക്കിക്കോളൂ എങ്ങനെ നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഒട്ടും തന്നെ വൈകല്യം മടിച്ചിരിക്കല്ലേ വീട്ടമ്മമാരെ. നമുക്ക് ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കാം. വെറുതെ കളയുന്ന സാധനങ്ങളോട് ഇതുപോലത്തെ ഉപയോഗങ്ങൾ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരുപാട് കാശുള്ളവർക്ക് ഇതൊക്കെ കളയാമായിരിക്കും. എന്നാൽ ഒരുതരം നമ്മൾ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു വീഡിയോ. അതേ ഉൾവശം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുറം ആ ഒരു പുറത്തെ ഭാഗം കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനാണ്. ഇത് കണ്ടാലും നോക്കിക്കുക, പുതു പുത്തനായിട്ടുണ്ട് നമ്മുടെ വാഷ് ബേസിൻ. നോക്കിക്കേ. അപ്പോൾ ഞാൻ ഇതേ പുറത്തും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതേ പുറത്തും കൂടി ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അതേ അടിപൊളി സൂപ്പറായി വന്നിട്ടുണ്ടെന്ന് നോക്കിക്കാം. നല്ല മണമുണ്ട് കേട്ടോ നമ്മൾ ഈ സോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. താങ്ക്.